നമസ്കാരം, ഇത് ഭാരതലൈ. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട രണ്ടാം പ്രതി സ്വപ്ന സുരേഷ്, അവർ നൽകുന്ന മൊഴികളും ആ മൊഴികളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളൊന്നും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം അവർ കാലങ്ങളായി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും സാമൂഹ്യ നന്മയ്ക്കുതകുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ അവർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പറച്ചിലും അല്ലെങ്കിൽ അവരുടെ സംഭാഷണങ്ങളും അവരുടെ മൊഴിയുമൊക്കെ ആ നിലവാരത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. അവർ പറയുന്നത് 100% നമ്മൾ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വിദേശ കറൻസി കടത്തി എന്നാണ് ഇപ്പോൾ സ്വപ്ന സുരേഷ് പുതിയ മൊഴി നൽകിയിരിക്കുന്നത്. സത്യമാണോ എന്നറിയില്ല. ഡോളർ കടത്ത് കേസിലെ ഷോക്കോസ് നോട്ടീസിലാണ് കസ്റ്റംസ് സ്വപ്നയുടെ ഈ മൊഴി, മുഖ്യമന്ത്രി വിദേശ കറൻസി കടത്തി എന്നുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2017 മുഖ്യമന്ത്രിയുടെ UAE ആദ്യ യാത്രക്കിടെ അഹമ്മദ് അൽ ദൌഹി എന്ന UAE കോൺസുലേറ്റിലെ നയതന്ത്രജ്ഞൻ വഴിയാണ് വിദേശ കറൻസി മുഖ്യമന്ത്രി പിണറായി വിജയൻ കടത്തിയതെന്നാണ് സ്വപ്ന സുരേഷ് പറയുന്നത്. UAE മുഖ്യമന്ത്രിക്ക് അൽ ദൌഹി കറൻസി എത്തിച്ചു നൽകി. ശിവശങ്കറിന്റെ നിർദ്ദേശപ്രകാരം സരിത്താണ് കറൻസി വാങ്ങി അൽ ദൌഹിക്ക് കൈമാറിയത്. പൊതുഭരണവകുപ്പിലെ ഹരികൃഷ്ണൻ എന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നാണ് മുഖ്യമന്ത്രിക്കുള്ള പാക്കറ്റ് വാങ്ങിയതെന്ന് സരിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. പാക്കറ്റിൽ ഒരു ബണ്ടിൽ കറൻസി ഉണ്ടെന്ന് എക്സ്റേ സ്കാനിങ്ങിൽ കണ്ടെത്തിയെന്നും ഇടപാടിന് $1,000 ടിപ്പ് കോൺസുലേറ്റ് ജനറൽ തനിക്ക് നൽകിയെന്നും സരിത്ത് വ്യക്തമാക്കി എന്നുള്ള മൊഴി കൂടിയുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്ക് പാക്കറ്റ് കൈമാറിയത് ശിവശങ്കർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൈമാറിയത് UAE പ്രതിനിധികൾക്കുള്ള സമ്മാനമായിരുന്നു എന്നാണ് ശിവശങ്കറിന്റെ വിശദീകരണം. കൃത്യസമയത്ത് സമ്മാനം എത്തിച്ചു എന്നല്ലാതെ അതിനുള്ളിൽ എന്തായിരുന്നു എന്ന് തനിക്കറിയില്ല എന്നും ശിവശങ്കർ പറയുന്നു. ഇത് എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സത്യമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സ്വപ്ന സുരേഷ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഒരു കെട്ട് നോട്ട് എത്ര രൂപയുണ്ടെന്നറിയില്ല, ഇവിടുത്തെ കണക്കിൽ ലക്ഷങ്ങളോ കോടികളോ വരുമായിരിക്കും. വിദേശ കറൻസി UAE നിന്ന് അവിടുത്തെ നയതന്ത്ര ഉദ്യോഗസ്ഥന്റെ സഹായത്തോടുകൂടി മുഖ്യമന്ത്രി കേരളത്തിലേക്ക് കൊണ്ടുവന്നു. എന്തിന് മുഖ്യമന്ത്രി അത് കൊണ്ടുവന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആ പണം എന്ത് ചെയ്തു, എന്തിന് ഉപയോഗിച്ചു എന്നുള്ള കാര്യമൊക്കെ ഇനി അന്വേഷണ പരിധിയിൽ വരുമെന്നാണ് തോന്നുന്നത്. ശരിയായ രീതിയിൽ അന്വേഷണം മുമ്പോട്ട് പോയാൽ എന്തായാലും ഇനിയും വളരെ ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഗുരുതരമായ ഒരുപാട് മൊഴികൾ സ്വപ്ന സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയും നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി കറൻസി കൊണ്ടുവന്നെങ്കിൽ അദ്ദേഹം അതിന് വിശദീകരണം തരാൻ ബാധ്യസ്ഥനാണ്. കാരണം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ഈ രീതിയിൽ വിദേശ ഇടപാടുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഇനിയും സ്വപ്നയുടെ ധാരാളം മൊഴികൾ പുറത്തു വരാനുണ്ട്. ഓരോരുത്തരെയായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനുണ്ട്, അതുപോലെ തന്നെ ശിവശങ്കർക്ക് നേരത്തെ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്. അങ്ങനെ ഇത് വലിയൊരു നെറ്റ്വർക്കാണ് കേട്ടോ, അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും സ്വപ്ന സുരേഷ് പറഞ്ഞിരിക്കുന്നത്, അവർ ആരോപിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ്: മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് വിദേശ കറൻസി കടത്തിയോ ആർക്കറിയാം, അന്വേഷണത്തിൽ കണ്ടെത്തണം.